പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം ജാതി മറന്ന് ഒന്നാവും. അങ്ങനെ ഹിന്ദുക്കളെല്ലാവരും ജാതി മറന്ന് ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പരിപിന്നാക്കിന് വേവില്ല എന്നുള്ളത് കൊണ്ട് രാവിലെ പുലപ്പുറത്ത് കയറി ഇന്ന് പോവാണ്. ദേ ഈ ജാതി ആ ജാതി അടിക്ക്, നിങ്ങൾ മറ്റവരുടെ കണ്ണിലിട്ട് കുത്ത്, നിങ്ങൾ അവന്റെ ചെവിയിലിട്ട് കുത്ത്, നിങ്ങൾ അവന്റെ മൂക്കിനെ പോയി കടിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പോ യൂറോപ്യൻസിന് പച്ചയിറച്ചി ചുട്ടു തിന്നണമെന്ന് അറിഞ്ഞുകൂടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മണ്ണിൽ ഉണ്ടാക്കിയ ഒന്നാണ്. ആ നമ്മളോടാണ് ഈ പറയുന്ന സനാതന ധർമ്മത്തിന്റെ ഉന്മൂലനം ചെയ്യണമെന്നും നമ്മുടെ വിശ്വാസവും സംസ്കാരവും എല്ലാം മിത്തുകളാണ് എന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ ചിലർ ശ്രമിക്കുന്നു. അത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് പി വി സുനിൽകുമാർ, പ്രസിഡന്റ് ഗണേശോത്സവം. ഉദ്ഘാടനം പ്രഭാഷണം യുവരാജ് ഗോകുൽ. ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ഒരു മഹോത്സവമാക്കി മാറ്റിയ ഈ ഗണേശോത്സവം നടക്കുന്നത് നമ്മുടെ ഈ ചാവശ്ശേരി പ്രദേശത്ത് വിഗ്രഹ നിമജ്ജന യാത്ര നാളെ വൈകുന്നേരം 3 മണിക്ക് നമ്മളെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇരിട്ടിയിലാണ് നിമജ്ജനം നടത്തുന്നത്. ഇരിട്ടി പട്ടണം കേന്ദ്രമാക്കി 32 നിമജ്ജനത്തിന് നമ്മുടെ ഇരിട്ടി പുഴയോരത്ത് എത്തുന്നുണ്ട്. നാളത്തെ നിമജ്ജന സംസാരിക്കുന്നത് യുവരാജ് ഗോകുലാണ്. അദ്ദേഹം സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും ചാനൽ ചർച്ചകളിലും നിര സാന്നിധ്യമാണ്. സ്വന്തം സ്വദേശം തിരുവനന്തപുരത്തുമാണ്. ശ്രീ പത്മനാഭ ജയം, വന്ദേ വിനായക. വേദിയിലിരിക്കുമ്പോൾ ആശംസ അർപ്പിക്കുന്ന പുഷ്പചേച്ചി, ശ്രീ രാമകൃഷ്ണൻ ചേട്ടൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച കേതു കൃഷ്ണൻ, കെ സന്ദീപ്, ഏവർക്കും ഒപ്പം ഇവിടെ ഇരിക്കുന്ന ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആചാരമുണ്ടെങ്കിൽ, ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ അത് സനാതന ധർമ്മത്തിൽ അഥവാ ഹൈന്ദവ മതത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഈശ്വരനെ പുത്രത്തിൽ അദ്ദേഹം പ്രസാദിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്നത് താണ്ഡവമാടുകയാണ്, അതായത് നടനം ചെയ്യുകയാണ്, ആഘോഷമാണ് അവിടെ. അപ്പോ ആ അത്തരത്തിലുള്ള ഒരു മതമാണ് നമ്മുടേത്. ഗണേശോത്സവ വേദി രാഷ്ട്രീയം പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഗണേശോത്സവ വേദികളിൽ നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വേദിയിലായിരുന്നാലും ശരി തന്നെയാണ്, നമ്മൾ പറയേണ്ടത് ആത്മീയതയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളെ കുറിച്ചിട്ടോ ആചാരങ്ങളെ കുറിച്ചിട്ടോ ഒക്കെയാണ്. പക്ഷെ ഗണേശോത്സവ വേദികളുടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിപ്ലവത്തിൽ നിന്നും ജനിച്ചു വീണ ഒരു ഉത്സവം ഭാരതത്തിലുണ്ടെങ്കിൽ അത് 1893 സെപ്റ്റംബർ 14 മഹാരാഷ്ട്രയുടെ തെരുവീഥികളിൽ ബാലഗംഗാധര തിലകൻ എന്ന് പറയുന്ന പകരം വയ്ക്കാനില്ലാത്ത ഹൈന്ദവതയിൽ ഉറച്ചു നിന്ന, ഹൈന്ദവതയെ എങ്ങനെ ബ്രിട്ടീഷുകാരനെതിരായ സമരമാക്കി മാറ്റും എന്ന് അതിഭംഗിയായി ഗണേശോത്സവ വേദികളിലൂടെ
ഭാരതത്തിനും ലോകത്തിനും കാണിച്ചു കൊടുത്ത സാക്ഷാൽ ബാലഗംഗാധര തിലകന്റെ ബുദ്ധിയിൽ നിന്ന് ജനിക ഗണേശോത്സവമാണ്. അതുവരെയും വീടുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന, വീടുകളിൽ നിന്നും ആൾക്കാര് പൂജ ചെയ്ത വിഗ്രഹങ്ങളുമായിട്ട് സമുദ്രങ്ങളിലേക്കും നദീതീരങ്ങളിലേക്കും പോയി ഗണേശ വിഗ്രഹങ്ങളെ അവിടെ സമർപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ബ്രിട്ടീഷുകാരനെ ഈ നാട്ടിൽ നിന്നും ഓടിക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെ ജനങ്ങളെ സംഘടിപ്പിക്കും എന്ന് ആലോചിച്ച ബാലഗംഗാധര തിലകന്റെ മുന്നിലേക്ക്, അദ്ദേഹത്തിന്റെ ബുദ്ധിയിലേക്ക് സാക്ഷാൽ വിനായകൻ തന്നെ ആ തടസ്സം മാറ്റി, ഞാനുണ്ട് മുൻപിൽ, നീ എന്നെയുമായി മുൻപോട്ട് പോവുക എന്നുള്ള ഒരു അരുളിപ്പാടുമായി എത്തുകയും അദ്ദേഹം മഹാരാഷ്ട്രയുടെ മുംബൈയുടെ തെരുവീതികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് സാർവജനിക ഗണേശോത്സവങ്ങൾക്ക് 1893 സെപ്റ്റംബർ 14 തുടക്കമിടുകയുണ്ടായി. ഈ 1893 സെപ്റ്റംബറിന് വലിയ പ്രത്യേകതകളുണ്ട്. അവിടെ ഒരിടത്ത് ബാലഗംഗാധര തിലകൻ ഇത് തുടങ്ങുകയായിരുന്നു എന്നുണ്ടെങ്കിൽ 1893 അതിന് വെറും 3 ദിവസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ 11 ചിക്കാഗോയിലെ ലോക മത സമ്മേളനത്തിൽ ലോകത്തിനെ മുഴുവൻ പിടിച്ച് കുലുക്കിക്കൊണ്ട് 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വാമി വിവേകാനന്ദൻ ലോകത്തിന്റെ മുന്നിൽ ആദ്യമായി തന്റെ വിശ്വരൂപം പ്രദർശിപ്പിക്കുകയാണ്. അപ്പോ സെപ്റ്റംബർ 10 അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്, പ്രത്യേകിച്ച് 1893 സെപ്റ്റംബർ 10. അപ്പോ ഗണേശോത്സവത്തിന്റെ വേദികളിൽ നമുക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളും സംസാരിക്കാം. കാരണം ഗണേശോത്സവങ്ങളുടെ ഉദ്ദേശം തന്നെ അത് ബീജാവാപം ചെയ്തത് തന്നെ അങ്ങനെയാണ്. നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലേ, ആ കാലഘട്ടത്തിൽ നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ വിവാദങ്ങൾ എന്ന് പറയുന്നത്, ഞാനത് അല്പം രാഷ്ട്രീയമായി സംസാരിച്ചു പോകുന്നതാണ്, മറ്റൊന്നും കൊണ്ടല്ല, മറ്റു തരത്തിൽ അതിനെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ നാട്ടിലിപ്പോ ഒരു മുന്നണി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, കേന്ദ്ര തലത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ട്. മുന്നണി രൂപീകരിക്കപ്പെട്ട ഉടൻ തന്നെ അവര് കണ്ടെത്തിയ ഒരു വഴി എന്ന് പറയുന്നത്, ഇപ്പോ രാഷ്ട്രം ഭരിക്കുന്ന ദേശീയ പാർട്ടിയെ വിജയിപ്പിക്കുന്നത് സനാതന ധർമ്മമാണ് അല്ലെങ്കിൽ ഹിന്ദുത്വമാണ് എന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് നശിപ്പിക്കുക. അപ്പോ ഓരോ കോണിൽ നിന്നുകൊണ്ട് അതിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ആരംഭിക്കുകയാണ്. ഒരിടത്ത് പറയുന്നു ഗണപതി വിത്താണ്, ഒരിടത്ത് പറയുന്നു സനാതന ധർമ്മത്തിനെ അഥവാ ഹിന്ദുമതത്തിനെ ഉന്മൂലനം ചെയ്യണം, തുടച്ചു നീക്കണമെന്ന് അല്ലെ. മറ്റൊരിടത്ത് വീണ്ടും മറ്റൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുകയാണ്. എന്താണ്, ക്ഷേത്രത്തിൽ പോയപ്പോൾ പൂജാരി വിളക്ക് കൈ കൊടുക്കാതെ താഴെ വെച്ചു. നമുക്ക് എല്ലാത്തിനും മറുപടി പറയാതെ പോകാൻ കഴിയില്ല, കാരണം ഈ വേദി അതിൻ്റെത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തിനെ അഥവാ ഹിന്ദുമതത്തിനെ ഉന്മൂലനം ചെയ്യേണ്ടതാണ്. പലരും ചോദിക്കുന്നുണ്ട് എന്താണ് സനാതന ധർമ്മത്തിന്റെ ഇത്രയും വലിയ ശ്രേഷ്ഠത എന്നുള്ളത്. എന്താണ് സനാതന ധർമ്മം, എന്താണ് സനാതനം എന്നുള്ളതിന്റെ അർത്ഥം? കഴിഞ്ഞ ദിവസം ഒരു ദിവസം ചർച്ചയിൽ ഒരാളിരുന്ന് പറയുന്നുണ്ട് സനാതനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത് എന്നുള്ളതാണ്. അപ്പോ ചില മതഗ്രന്ഥങ്ങൾ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അതിന് ഒരു തരത്തിലും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങളാണ് ഇന്ന് ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദം പോലെയുള്ളത്. അപ്പൊ ഇതും അതുപോലെ മാറ്റമില്ലാത്തത്, ഒരു തരത്തിലും മാറ്റാൻ പാടില്ലാത്തതാണ്. അപ്പൊ അതാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ മൂല കാരണം എന്നാണ്. അദ്ദേഹം എവിടെ നിന്നാണ് അങ്ങനെ ഒരു അർത്ഥം കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. സനാതനം എന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, നാശമില്ലാത്തത് എന്നാണ്. അപ്പോ പറയും നാശമില്ലാത്തതെന്ന് പറഞ്ഞാലും മാറ്റമില്ലാത്തതെന്ന് പറഞ്ഞാലും ഒന്നല്ലേ? അല്ല, സയൻസ് തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. സയൻസ് പറയുന്നുണ്ട് എനർജി ക്യാൻ നോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അതായത് എനർജിയെ, ഊർജത്തിനെ നശിപ്പിക്കാൻ കഴിയില്ല, നാശമില്ലാത്തതാണത്, അതിനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത്. അപ്പോ അത്തരത്തിലുള്ള സനാതന ധർമ്മത്തിനെ ഉന്മൂലനം ചെയ്യേണ്ടതാണോ, അതിന്റെ ശ്രേഷ്ഠത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ നിസ്സാരമായ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ലോകത്തെ ആദി കാവ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? രാമായണമാണല്ലേ, വാൽമീകി മഹർഷി എഴുതിയ രാമായണമാണ് നമ്മുടെ ലോകത്തിലെ ആദി കാവ്യം എന്ന് അറിയപ്പെടുന്നത്. ഈ ആദി കാവ്യമായ രാമായണത്തിന് എത്ര ശ്ലോകങ്ങളുണ്ടെന്നറിയാമോ? 24,000 ശ്ലോകങ്ങളുണ്ട് ആദികാവ്യമായ രാമായണത്തിൽ. അത് അധ്യാത്മ രാമായണമായി അത് കിളിപ്പാട്ടായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുമ്പോൾ, എഴുത്തച്ഛൻ തർജ്ജമ ചെയ്യുമ്പോൾ ഏതാണ്ട് 6,000, 4-ൽ 1 ശ്ലോകങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അധ്യാത്മ രാമായണ കിളിപ്പാട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ടെക്സ്റ്റായ വാൽമീകി 4,000 ശ്ലോകങ്ങളാണ് രാമായണത്തിൽ, ഒറിജിനൽ രാമായണമായ വാൽമീകി രാമായണത്തില് വാൽമീകി മഹർഷി
എഴുതി വെച്ചു. നമുക്കറിയാലോ രാമായണം ഇതിഹാസമാണ്, മറ്റൊരു ഇതിഹാസം കൂടി നമുക്കുണ്ട്, ഏതാണ്? ഭാരതം. നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിനകത്ത് എപ്പിക്സ്, അതായത് ലോകത്തിന്റെ ഇതിഹാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നിങ്ങളുടെ മുമ്പിൽ കുറേ വരും, ഇല്ലിയഡ് വരും, അങ്ങനെ പല ഒരുപാട് ഇതിഹാസങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഈ വരുന്ന ഇതിഹാസങ്ങളിൽ എല്ലാത്തിലും തന്നെ അത് എഴുതപ്പെട്ട കാലഘട്ടം ഏതാണ് എന്നുള്ള കാലം രേഖപ്പെടുത്തിയിരിക്കും. ചിലത് 8-ാം നൂറ്റാണ്ടുണ്ട്, ചിലത് 1-ാം നൂറ്റാണ്ടുണ്ട്, അതിനും മുമ്പുള്ളതുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1800 വർഷങ്ങൾ പഴക്കം വരെയുള്ള ഇതിഹാസങ്ങൾ അവരതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ കാലഘട്ടം. പക്ഷെ രാമായണത്തിലേക്കും മഹാഭാരതത്തിലേക്കും പോകുമ്പോൾ മാത്രം അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഇറ നോട്ട് ഡിഫൈൻഡ്, കാലഘട്ടം നിർണയിക്കുവാൻ സാധ്യമല്ല എന്നാണ് രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും കൂടെ വരുന്നത്. ഇതിന്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഒരു ഡെപ്ത് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളുണ്ടല്ലേ, ഇപ്പൊ അമ്മമാർക്കറിയാം, വീട്ടിലെ കുട്ടികളുള്ള എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അറിയാം, നമ്മളൊക്കെ എന്താണ് ഏത് പ്രായത്തിലാണ് സംസാരിച്ചു തുടങ്ങുന്നത്? ഒരു വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലേ, നമ്മള് കൈകൊണ്ട് ആംഗ്യം കാണിക്കും, അങ്ങോട്ടേക്ക് പറയുന്ന വാചകങ്ങൾക്ക് ഒരിക്കലും പൂർണ്ണത ഉണ്ടാകില്ല. എനിക്ക് ഇവിടെ നിന്ന് അവിടേക്ക് പോകണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുട്ടി എന്തായിരിക്കും പറയണ, വാവയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് കൈ ചൂണ്ടിക്കാണിക്കുക. ഇതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ആ ഒരു സെന്റൻസിനെ ഫ്രെയിം ചെയ്യാൻ സാധിക്കില്ല. ഒരു സെന്റൻസ് അവർ ഫ്രെയിം ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുന്നത് ഏതാണ്ട് 5 വയസ്സ് 6 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും കൃത്യമായിട്ട് എനിക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് വേണം. നിന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ കൾച്ചറൽ ഡെപ്ത് എന്തായിരുന്നു എന്നുള്ള കാര്യം, നമ്മുടെ കൾച്ചറൽ ഔന്നത്യം എന്തായിരുന്നു എന്നുള്ള, കൾച്ചറൽ ഹൈറ്റ് എന്തായിരുന്നു എന്നുള്ള കാര്യം, നമ്മൾ എത്ര സംസ്കാര സമ്പന്നരായിരുന്നു എന്നുള്ള കാര്യം. നമ്മുടെ ഒരുപാട് യുവതലമുറ ഇപ്പോ അവര് ഈ പറയുന്ന നാസ്തികരാകുന്നുണ്ട്, നിരീശ്വരവാദികളാകുന്നുണ്ട്, പലതും ആവുന്നുണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങൾ ആയിക്കോളൂ, നിങ്ങൾ ചോദ്യം ചോദിച്ചു പഠിക്കൂ. കാരണം വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയുന്നയാൾ വ്യക്തി സന്യാസിയായി മാറിയത് ചോദ്യം ചോദിച്ച് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, നിങ്ങൾക്ക് അതിനകത്ത് ഭക്തി കാണണ്ട എന്നുള്ളവർക്ക് ഭക്തി കാണാതെ പോവാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കാലഘട്ടം നിർണയിക്കുവാൻ കഴിയാതിരുന്ന ഒരു സമയത്ത് രാമായണം പോലൊരു ആദികാവ്യം നമ്മളിവിടെ എഴുതിയുണ്ടാക്കിയെങ്കിൽ മഹാഭാരതം പോലെ ലോകത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ ഇതിഹാസത്തിന് ഭാരതത്തിന് സംഭാവന ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ കൾച്ചറൽ ലെഗസി എത്രയുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് ബോധ്യമുണ്ടാകാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ നമ്മൾ ഭാരതത്തിൽ പണിഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്ത് പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്നത് നമ്മുടെ ഭാരതമാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ ബ്രിഡ്ജ് ഉള്ളത് നമ്മുടെ ഭാരതത്തിലാണ്. കഴിഞ്ഞ 9 വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഇതൊക്കെ സാധിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇനിയും നമുക്ക് പണിയാൻ കഴിയും. ലോകത്തിന് വേണമെങ്കിൽ നമുക്കൊരു ബുർജ് ഖലീഫ വേണമെങ്കിൽ ഇനി പണിയാൻ കഴിയും. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ്. പക്ഷേ ഒരു മഹാഭാരതം ഇനി എഴുതി ഉണ്ടാക്കാൻ സാധിക്കില്ല. അതൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, ഒരു മനുഷ്യായുസിൽ സാധിക്കുന്ന കാര്യവുമല്ല. നോക്ക്, ഞാനിപ്പോ തിരുവനന്തപുരത്ത് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് എത്ര ദിവസം കണ്ണൂരേക്ക് വരുന്നതെങ്കിൽ എത്ര സമയമെടുക്കും, എത്ര ദിവസം എടുക്കും? ട്രെയിനിൽ വന്നിട്ട് പോലും എനിക്ക് 12 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നടന്നാണ് വരുന്നതെങ്കിൽ മിനിമം ഒരു 3-5 ദിവസം കൂടി എടുത്തുനിന്നിരിക്കും. ചിലപ്പോൾ 1 ആഴ്ച എടുത്തുനിന്നിരിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ പലയിടത്ത് ഇരിക്കും, വിശ്രമിക്കും, നടന്ന് ക്ഷീണിക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ വെയിലത്ത് നടക്കാൻ പറ്റിയെന്ന് വരില്ല, അങ്ങനെയാണ്. അപ്പോ ഈ ആധുനിക കാലഘട്ടത്തിൽ പാലങ്ങളും നല്ല റോഡുകളും രാത്രിയായാലും വെളിച്ചവും സംവിധാനവും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ പോലും ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു വരണമെങ്കിൽ എനിക്ക് 7 ദിവസമെങ്കിലും എടുക്കും മിനിമം. അപ്പോ ഈ പറയുന്ന പാലങ്ങളില്ലാത്ത മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന വഴികളിലൂടെ റോഡുകൾ നല്ല അവസ്ഥയിലല്ലാതെ പുഴകളോ കായലുകളോ ഒക്കെ നീന്തി കടന്ന് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എത്ര ആഴ്ചകൾ എടുത്തിട്ട് എടുക്കുമായിരിക്കും? ജസ്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കണ്ണൂരിലേക്ക് മാത്രം എത്തുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ഈ കാലഘട്ടം നിർണയിക്കാനാകാത്തത് എന്ന് പറയുന്ന രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ അങ്ങ് കൈലാസം മുതൽ ഇങ്ങ് ലങ്ക വരെയുള്ള പൊസിഷൻസ് ഇത്രയും ജോഗ്രഫിക്കലി പെർഫെക്റ്റ് ആയിട്ട്
അത്രയും ജോഗ്രഫിക്കലി പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ അകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭാരതവർഷം എന്നുള്ളത് വാക്കുകളിലൂടെ ഇത്രയും ഭംഗിയായിട്ട് തന്നെ ലങ്കയുടെ സ്ഥാനം എവിടെയാണോ ജോഗ്രഫിക്കലി നിർണയിച്ചിരിക്കുന്നത് അവിടെ തന്നെയാണ് ലങ്കയിരിക്കുന്നത്. കർണാടകയിലെ കിഷ്കിന്ത എവിടെയാണോ പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെയാണ് അതി അത് ഇന്ന് നടത്തിൽ എഴുതപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സാംസ്കാരികമായ ഔന്നത്യം എത്ര ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. നമ്മളതിൽ ഭക്തി കാണുന്നു ഭക്തി കാണുന്നില്ലേ അത് സെക്കൻഡറിയാണ്, അത് രണ്ടാമത്തെ വിഷയം. നിങ്ങൾ അതിനകത്ത് ഭക്തി കാണണം എന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് വാശി പിടിക്കില്ല. കാരണം ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം സനാതന ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തി മോക്ഷത്തിലേക്ക് മോക്ഷം അന്വേഷിച്ചുള്ള യാത്ര ഇതൊക്കെ അവനവന്റെ മാത്രം പേഴ്സണൽ കാര്യമാണ്, ഒരിക്കലും നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടതായ ഒരു കാര്യമേ അല്ല. നമ്മുടെ സംസ്കാരത്തിൽ കുട്ടികളെ വളർത്തണം, അത് രണ്ടാമത്തെ കാര്യം, അതൊന്നാമത്തെ കാര്യം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അടിച്ചേൽപ്പിക്കുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് അമ്പലത്തിൽ പോയി, പോയിട്ടില്ല, നിങ്ങൾ ഏതൊക്കെ ദിവസമാണ് അമ്പലത്തിൽ പോകുന്നത്, എന്തുകൊണ്ട് പോയില്ല, ഇതൊന്നും നമ്മൾ ആരും ചോദിക്കുന്നില്ല. കാരണം ആത്മീയ അന്വേഷണം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവകാശമാണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ്, നമ്മൾ അതിനകത്തേക്ക് തലയിടാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ അതിനകത്ത് ഭക്തി കാണുന്നതും ഭക്തി കാണാത്തതും നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ ഇതിന്റെ മഹത്വം എന്താണ് എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് ഇവിടെ ഈ മണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിയും വ്യക്തമായി തന്നെ ചെയ്യേണ്ടുന്ന ഒന്നാണ്. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞു വന്നതിലെ ഒരു കാര്യം. സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ രണ്ട് ഇതിഹാസങ്ങളെ മാത്രം എടുത്തു വെച്ചാൽ മതി. അതിൽ വന്നിരിക്കുന്ന ഭാഷ സംസ്കൃതം എന്ന് പറയുന്നത് വെറുതെ സംസ്കൃതത്തിൽ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ സാൻസ്ക്രിറ്റ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം, സെർച്ച് ചെയ്ത് നോക്കാം, ഇൻഫിനിറ്റ് എന്നാണ് ഉത്തരം വരുന്നത്. ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവര് ഏകദേശ കണക്കൊക്കെ പറയുന്നുണ്ട്, എത്രയോ ബില്യൺ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എത്രയോ ബില്യൺ, ബില്യൺ എന്ന് പറയുന്നത് ഒരു കോടി കഴിഞ്ഞ് പത്ത് കോടി കഴിഞ്ഞ് പോകുന്നതാണ് ബില്യൺ എന്ന് പറയുന്നത്. ആ ബില്യൺസിലാണ് സംസ്കൃതത്തിന്റെ പദസമ്പത്ത് എന്നുള്ളതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ അതിന്റെ തൊട്ട് താഴെ വരുന്ന ഭാഷ ഒരുപക്ഷെ പ്രാകൃത അറബിക്കൊക്കെ മാത്രമായിരിക്കും, 27 ലക്ഷമോ മറ്റോ ആണ്. ഇംഗ്ലീഷൊക്കെ 5-6 ലക്ഷം അത്രയൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പോഴാണ് സംസ്കൃതത്തിൻ്റെ 10 കോടിക്ക് ദശകോടിക്ക് മുകളിൽ പദസമ്പത്തുള്ള ഒരു ഭാഷ. ആ ഭാഷ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂറോപ്യൻസിന് പച്ച ഇറച്ചി ചുട്ടു തിന്നണമെന്ന് അറിഞ്ഞുകൂടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മണ്ണിൽ ഉണ്ടാക്കിയ ഒന്നാണ്. ആ നമ്മളോടാണ് ഈ പറയുന്ന സനാതന ധർമ്മത്തിന്റെ ഉന്മൂലനം ചെയ്യണമെന്നും നമ്മുടെ വിശ്വാസവും സംസ്കാരവും എല്ലാം മിത്തുകളാണ് എന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ ചിലർ ശ്രമിക്കുന്നു. അത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2, ഈ ആക്രമണങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആക്കം കൂട്ടിയത് എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രയാൻ പോത്ത് ഇവിടുന്ന് പോയി അവിടെ ലാൻഡായി, അതിൽ നിന്ന് റോവർ പുറത്തിറങ്ങി, നമ്മുടെ രാഷ്ട്രം അതിറങ്ങിയ സ്ഥലത്തിന് പേര് വിളിച്ചു ശിവശക്തി പോയിന്റ് എന്ന്. അതോടുകൂടി അവിടെ ഉണ്ട, അവിടെ ഈ റോവർ ഇറങ്ങുന്നതിന് മുമ്പ് ലാൻഡർ ഇറങ്ങുമ്പോൾ വലിയ പൊടിപടലൊക്കെ ഉയരാറുണ്ട്. അതിലും വലിയ കോലാഹലമാണ് നമ്മുടെ നാട്ടിലുണ്ട്. ശിവശക്തി പോയിന്റ് എന്ന് പേരിട്ടു, ഇത് പറ്റില്ല, നമ്മുടെ ഗോവിന്ദ മാസ്റ്ററൊക്കെ ഇവിടെ കിടന്ന് ഉറഞ്ഞിട്ടുണ്ടെന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം, ഇത് ശരിയാവില്ല. നീ ഗോവിന്ദ മാസ്റ്ററിനോട് ചോദിക്കാനുള്ള കാര്യം, മാഷേ നമ്മുടെ 9 ഗ്രഹങ്ങളുടെ ഇംഗ്ലീഷിലുള്ള പേരുകൾ എന്താണ്? മാഷ് സാറാണല്ലോ, സ്വാഭാവികമായിട്ട് അറിയാതിരിക്കണം. മെർക്കുറി, വീനസ്, എർത്ത് അല്ലേ, അങ്ങനെ പോവുകയാണ്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മളെല്ലാവരും പറഞ്ഞു പഠിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമുക്കൊക്കെ പേരിടുമ്പോൾ പേരിട എന്തെങ്കിലുമൊക്കെ അർത്ഥം ഉറപ്പായിട്ടും ഉണ്ടാവും. ആ അർത്ഥത്തിൽ നിന്നാണ് പേരുകൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ മകന് ഞാൻ ഋഷഭേശ്വർ എന്ന് പേരിട്ടു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വൈഫ് അവള് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഞാനിവിടെ രാജരാജേശ്വരത്ത് പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അവിടുന്ന് ഋഷഭൻ കഥ എന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ആൺകുട്ടി ഉണ്ടാവും, എൻ്റെ പേരിടണം. അതുകൊണ്ട് തന്നെ ഞാൻ മകൻ ജനിച്ചപ്പോൾ ഋഷഭേശ്വരൻ ശിവൻ എന്നർത്ഥം വരുന്ന പേരിട്ടു. അതിനർത്ഥം ഋഷഭൻ്റെ ഈശ്വരൻ ശിവൻ എന്ന് വരുന്ന പേര് ഞാൻ അവനിട്ടു. അപ്പോൾ ഓരോ പേരിലും ഓരോ അർത്ഥമാണ്. സാറ്റേറാണ്, മാർസ്, മാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ചുവന്ന ഗ്രഹമാണല്ലേ, കാണുമ്പോൾ തന്നെ ഒരു ഭീകരത ജനിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മാർസിന് എന്ത് പേരിട്ടു? അവരുടെ യുദ്ധദേവതയായിരുന്ന മാർസിന്റെ പേരെടുത്ത് അതിനിട്ട് കൊടുത്തു. അപ്പോ ഗോവിന്ദ മാഷ്ക്ക് അതിനൊന്നും പ്രശ്നമില്ലേ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിനൊന്നും പ്രശ്നമില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ഗ്രീക്ക്, റോമൻ പേരുകൾ ഇതിനിട്ടാലും പ്രശ്നമില്ലേ? അപ്പൊ നമ്മുടെ ചന്ദ്രൻ 3, ചന്ദ്രന്റെ
ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഇവിടുന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാരതമാണ്. അപ്പോ ഗോവിന്ദ മാഷ്ക്ക് അതിനൊന്നും പ്രശ്നമില്ലേ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിനൊന്നും പ്രശ്നമില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ പറയുന്ന ഗ്രീക്ക് റോമൻ പേരുകൾ ഇതിലിട്ടാലും പ്രശ്നമില്ലേ? അപ്പൊ നമ്മുടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് ആദ്യമായിട്ട് ഇവിടുന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാരതമാണ്. അപ്പോ അത് പോകുന്നതിന് മുമ്പ് നമ്മുടെ റെക്കോർഡ് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് റഷ്യ ഒന്ന് അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് ലൂണ എന്നായിരുന്നു. എന്താണ് ഈ ലൂണ? അവരുടെ വിശ്വാസ പ്രകാരം ലൂണ എന്ന് പറയുന്നത് അവരുടെ ചന്ദ്രദേവനെ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രകാരം ചന്ദ്രന്റെ ദേവനെ വിളിക്കുന്ന പേരാണ് ലൂണ. നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ലൂണ എക്ലിപ്സും സോളാർ എക്ലിപ്സും. ഈ സോൾ എന്നുള്ളത് അവരുടെ സൂര്യനെ അവരുടെ ഗ്രീക്ക് വിശ്വാസ പ്രകാരം, റോമൻ വിശ്വാസ പ്രകാരം അവർ വിളിക്കുന്ന പേരാണ് ഈ സോൾ എന്ന് പറയുന്നത്. അത് സോളാർ ആയി സൂര്യന്റെ കാര്യത്തിൽ മാറിയിരിക്കുന്ന ലൂണാർ ആയി മാറിയിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന സായിപ്പിന്റേതായ സാംസ്കാരിക കയ്യിൽ അടി ഊന്നി നിന്നുകൊണ്ടുള്ള പേരുകളിടാം, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം, അത് ലോകം മുഴുവൻ പ്രചരണം നടത്താം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഭാരതം നമ്മൾ ഇവിടുന്ന് പോയിട്ട് നമ്മളൊരു പേടകം അവിടെ ഇറക്കി, നമ്മൾ ഇറക്കിയ പോയിന്റിന് നമുക്ക് ഇഷ്ടമുള്ള പേരിടും. ഈ രാഷ്ട്രം ഹൈന്ദവ സാംസ്കാരികതയിൽ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പേരിടും. ആരാ ചോദിക്കാൻ? ചോദിക്കുന്നവര് ചോദിക്കുകയല്ല, അവിടെ കരച്ചിലാണ് ഉണ്ടാകുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കും, ഇനിയും സംഭവിക്കും. ചിലപ്പോ വേണമെങ്കിൽ നമ്മൾ നാളെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു കൊടിയും കൂത്തും. ആർക്കാ പരാതിയുള്ള? പരാതിയുള്ളവരൊന്ന് കഴിഞ്ഞു വല്ലാണ്ട് നമുക്ക് വേറൊന്നും പറയാനില്ല. നമ്മുടെ രാഷ്ട്രം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ സാംസ്കാരികമായ അടിത്തറയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന വൈദേശികമായ സാംസ്കാരികപരമായിട്ടുള്ള പേരുകൾ വരുന്നതിനോട് ആർക്കും പരിഭവമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്വത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പേര് വന്നാൽ, അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കൂട്ടക്കരച്ചിലാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ ഈ സനാതനധർമ്മം എന്ന് പറയുന്നതിനെ, അതിന്റെ മഹത്വത്തിനെ വല്ലാത്ത രീതിയിൽ വില കുറച്ച് കാണിച്ചുകൊണ്ട് വളരെ തെറ്റായ കാര്യങ്ങളെ ചർച്ചകളിലാവട്ടെ വേദികളിലാവട്ടെ നിന്നുകൊണ്ട് അങ്ങ് പ്രസന്റ് ചെയ്യാം. ഈ സനാതനധർമ്മം ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മതം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വരെ നമുക്ക് സംശയം തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു പലരുടെയും പെരുമാറ്റം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അത്രയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തരത്തിലായിരുന്നു ഇവരുടെ പ്രതികരണം. അപ്പൊ സനാതനധർമ്മം എന്താണ്? അത് പിന്നോക്കക്കാരനോടുള്ള അവഹേളനത്തിലാണ് നിൽക്കുന്നത്. അത് പിന്നോക്കക്കാരനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള വലിയ വ്യാപകമായ പ്രചരണങ്ങളാണ് ഒരു കക്ഷി ചാനലിലൊക്കെ വേറെ പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ എല്ലാവരും ജാതി ഭേദമെന്നിയെ മഹാഗുരുവായി കാണുന്ന ഒരു ഋഷിയുണ്ട്, ഒരു സന്യാസി വര്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശ്രീനാരായണ ഗുരുദേവനെന്നാണ്. എന്തായാലും ഈ മന്ദിരുന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഈ മന്ദിരുന്ന് പുലമ്പുന്ന കരയുന്ന ആൾക്കാരെക്കാളിലും കൂടുതൽ സനാതനധർമ്മത്തെ കുറിച്ചും ഹിന്ദുമതത്തെ കുറിച്ചും ജ്ഞാനം ഉണ്ടാകുന്ന ആള് തന്നെയാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ 1927 പള്ളാത്തുരുത്തിയിൽ ചേർന്ന SNDP യോഗത്തിന്റെ വിളംബരം ചെയ്ത ഒരു അവസാനത്തെ സന്ദേശം, അത് ഞാൻ വായിക്കാം. മതപരിഷ്കാരം ഇന്നുള്ള ഏതെങ്കിലും ഒരു മതസംഘത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതസംഘത്തെ, അതായത് മതപരിവർത്തനത്തിന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മതപരിഷ്കാരം ഇന്നുള്ള ഏതെങ്കിലും ഒരു മതത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതസംഘത്തിൽ ചേരുന്ന ശ്രമം മാത്രമായി കലാശിക്കരുത്. നമ്മുടെ സമുദായ ഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതായിരിക്കണം. മതം വിശ്വാസ സ്വാതന്ത്ര്യത്തെ അനുവദിക്കുന്നതും സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഒരു ഉത്തമമായ ആദർശത്തിലേക്ക് നയിക്കുന്നതുമായിരിക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതനധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു. ഈ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ഒന്നായി ചേർക്കുന്നത് സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമമായ രീതിയായിരിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. മതപരിവർത്തനം കൂടാതെ അസമത്വങ്ങളും ബുദ്ധിമുട്ടുകളും തീരുകയില്ലെന്ന് വിചാരിക്കുന്നവർക്ക് സനാതനധർമ്മം മതമായി സ്വീകരിക്കുന്നതും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ആയിരിക്കുന്നതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് സാക്ഷാത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഇദ്ദേഹത്തെ വെല്ലുന്ന പാണ്ഡിത്യമുള്ള ആൾക്കാരാണല്ലോ അവിടെ കീറിയിരുന്ന് ഇപ്പോ പുലപ്പിക്കൊണ്ടിരിക്കുന്നത്.
അതുപോലെ അദ്ദേഹത്തിന്റെ അതേ സമുദായം, അദ്ദേഹം ജനിച്ച അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ജനിച്ച അതേ സമുദായത്തിൽ ജനിച്ച മറ്റൊരു മഹാനായ മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ശരിക്കും പറഞ്ഞാല് കേരളത്തിൽ സാംസ്കാരിക നായകൻ എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വന്നിരുന്നത് അദ്ദേഹത്തിന്റെയൊക്കെ പേരുകളായിരുന്നു. കേരളം അറിയപ്പെടുന്ന വാക്കിലും പ്രഭാഷകനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. പേര് സുകുമാർ അഴീക്കോട് എന്നാണ്. സുകുമാർ അഴീക്കോട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് തത്വമസി എന്നാണ്. ഈ തത്വമസി എന്ന് പറയുന്ന പുസ്തകം ഉപനിഷത്തുകളെ കുറിച്ചിട്ടും ഉപനിഷത്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ടും ഉപനിഷത്തിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ അദ്ദേഹം വിശാലമായി എഴുതിയിരിക്കുന്നതാണ്. ഒട്ടേറെ കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരു ഗ്രന്ഥമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഉപനിഷത്തുകളെ കുറിച്ചിട്ട് സുകുമാർ അഴീക്കോട് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ രണ്ടാം ഹിമാലയമാണ്. രണ്ടാം ഹിമാലയം കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒന്നാമതൊരു ഹൈമന്ത പർവ്വതമോടെ തലയുയർത്ത് നിൽക്കുന്നുണ്ട് ഹിമാലയം. അത് പുറത്തു നിന്നുള്ള വൈദേശികമായ എല്ലാ ആക്രമണങ്ങളെയും ചെറുത്തു പിടിച്ചുകൊണ്ട് ആ ഹൈമന്ത പർവ്വതമോടെ നിൽക്കുകയാണ്. രണ്ടാമത് ഭാരതത്തിനൊരു ഹൈമന്ത പർവ്വതമുണ്ട്, രണ്ടാമത് ഭാരതത്തിനൊരു ഹിമാലയമുണ്ട്. ആ ഹിമാലയം എന്ന് പറയുന്നത് ഉപനിഷത്തുകളാണ്. കാരണം ആദ്യത്തെ ചെറുത്തു നിന്നത് വൈദേശികമായ ഫിസിക്കൽ അഗ്രഷനെയായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തേത് ചെറുത്തു നിന്നത് സാംസ്കാരികമായ അഗ്രഷനെയാണ്, സാംസ്കാരികമായ ആക്രമണങ്ങളെയാണ്. ഈ ഭാരതത്തിന്റെ ഹൈന്ദവമായ സ്വത്വത്തെ തകർക്കുവാൻ വന്നവർക്ക് മുന്നിൽ ഫിലോസഫിക്കൽ ഡെപ്ത് കൊണ്ടും ഫിലോസഫിക്കൽ ഔന്നത്യം കൊണ്ടും അതിനെ മുഴുവൻ ചെറുത്ത് നിർത്തിയിരുന്ന ഒന്ന് നമ്മുടെ ഉപനിഷത്തുകളായിരുന്നു. ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് വേദങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോ ഇതായിരുന്നു ഒന്നാണ് ഈ പറയുന്ന ആര് നമ്മുടെ സുകുമാർ അഴീക്കോട് എന്ന് പറയുന്ന കേരളം ആദരിക്കുന്ന ഭാരതം ആദരിക്കുന്ന ഏറ്റവും മികച്ച പ്രഭാഷകരിൽ ഒരാളായിരുന്ന നമ്മളെല്ലാം വളരെയധികം ആദരവോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തി പറയും. അദ്ദേഹം പറയുന്നതും ഈ പറയുന്ന ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവനും സുകുമാർ അഴീക്കോടുമൊക്കെ സെറ്റിൽ വെച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അവർ തിരിച്ചറിഞ്ഞിരുന്ന ഒന്നുണ്ടായിരുന്നു, സനാതന ധർമ്മം എന്ന് പറയുന്നത് ഏറ്റവും മഹത്വത്തെ ഒന്നാണെന്നും അതൊരിക്കലും മനുഷ്യനെ ജാതിയുടെയോ ഭാഷയുടെയോ അല്ലെങ്കിൽ മറ്റെന്തിന്റെ എന്തെങ്കിലും പേരിൽ വിവേചനത്തോടുകൂടി വേർതിരിച്ച് നിർത്തുന്ന ഒന്നല്ല എന്നും അവരെ പോലെ ജ്ഞാനമുള്ള ആൾക്കാർക്ക് മനസ്സിലായിരുന്നു. പക്ഷെ മനസ്സിലാകാത്ത കുറച്ച് ആൾക്കാർ ഇവിടെയുണ്ട്. അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് രാഷ്ട്രീയമാണ്, പറയാതെ പോകാൻ കഴിയില്ല. കാരണം 2014 ശേഷം 2019 പാർലമെന്റിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഏതാണ്ട് OBC വിഭാഗത്തിലെ 44% പേര് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം ജാതി മറന്ന് ഒന്നാവും. അങ്ങനെ ഹിന്ദുക്കളെല്ലാവരും ജാതി മറന്ന് ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ തലപ്പിന്നാക്കിന് വേവില്ല എന്നുള്ളത് കൊണ്ട് രാവിലെ പുലപ്പുറത്ത് കയറിയെന്ന് പോവാണ്. ദേ ഈ ജാതി ആ ജാതി അടിക്ക്, നിങ്ങളെ മറ്റവരുടെ കണ്ണിലിട്ട് കുത്ത്, നിങ്ങൾ അവരുടെ ചെവിയിലിട്ട് കുത്ത്, നിങ്ങൾ അവരുടെ മൂക്കിനെ പോയി കടിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ പാവപ്പെട്ട പൂജാരി അദ്ദേഹം, നമുക്കറിയാം നമ്മളിപ്പോ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ ഒരുപാട് അബ്രാഹ്മണ പൂജാരിമാരുണ്ട്. അവര് മന്ത്രമൊക്കെ പഠിച്ചിട്ട് അവര് എന്തായിട്ട് മാറുന്നതാണ്, പൂജാരിമാരായിട്ട് മാറുന്നതാണ്, ജനിച്ചത് ബ്രാഹ്മണകുലത്തിലൊന്നുമല്ല. അപ്പൊ അവിടെ ചെന്നിരുന്നാലും ശരി, എന്റെ ബന്ധുക്കൾ തന്നെയുണ്ട്. ചെന്ന് കഴിഞ്ഞാലും അവരെന്താണ് എന്നെ പോലും തൊടാറില്ല. എന്റെ ബന്ധുക്കളായിരിക്കും, പക്ഷെ അവർ എന്നെ പോലും തൊടാറില്ല. അവര് വളരെ മാറി നിന്നിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് പ്രസാദം എത്തിയത്. നമ്മുടെ ദക്ഷിണ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളൊരു താലത്തിൽ വയ്ക്കും. ഇപ്പൊ പറയുന്നതാണ് ഈ ദക്ഷിണ കയ്യിൽ വാങ്ങിക്കാൻ കുഴപ്പമില്ല, ദക്ഷിണ ഞാൻ പോയിട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം നമ്മുടെ താലത്തിലാണ് വെച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് കയ്യിൽ ദക്ഷിണ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവിടെ കേരളം കിട്ടുന്നുണ്ട് സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ തമിഴ്നാട്ടിലേക്ക് ബോർഡർ പ്രദേശങ്ങളിലൊക്കെ ചിലപ്പോൾ, പക്ഷെ അവിടെ ഇപ്പൊ ഞാൻ കാണാറില്ല. കാരണം അവർക്ക് അവരെ കുറിച്ച് പോലും നല്ല ധാരണയുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം. നമ്മളെ അവരൊക്കെ താരങ്ങളിലാണ് മേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ പോലും നമ്മളെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരു ക്ഷേത്ര വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് എങ്ങനെയാണ് അവിടെ നമ്മുടെ പ്രസാദം വാങ്ങുന്നതെന്നും ദക്ഷിണ കൊടുക്കുന്നതെന്നും. നമ്മള് തൊഴിലോട്ട് നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ശാന്തിക്കാരൻ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ രണ്ടു വഴിക്ക് മാറിക്കൊടുക്കുന്നതാണ്. അല്ലാണ്ട് ശാന്തിക്കാരൻ പറഞ്ഞാൽ നിന്റെ ജാതി അതാണ്, ഞാൻ കൂടെ നീ നിന്റെ ജാതി അതാ, നീ കൊള്ളാം, നീ ഇവിടെ നിൽക്കും, ഇങ്ങനെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് അതേ ആരെയും തൊടാതെ സ്വന്തം മകനാണെങ്കിൽ പോലും അന്നത്തെ പരികർമ്മി ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ശാന്തിയിൽ ബന്ധമില്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തിയിട്ട് തന്നെ അകത്തേക്ക് പോകുന്നു. അല്ലാണ്ട് അയാളെ കിട്ടോ തല കിട്ടോ ഒന്നും അല്ല പോകുന്നത്. അത്തരത്തിലുള്ള ഒരു നിർദോഷമായിട്ടുള്ള കാര്യത്തെ പോലും എത്തരത്തിലാണ് വളച്ചൊടിച്ച് നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചതെന്ന് കാണാം. അതിന്റെ പുറകിൽ ആ പാവപ്പെട്ട
വെറുതെ അതിനെ പോയിട്ടിപ്പോ എന്താണ് പണ്ട് ജൂതന്മാരെല്ലാം ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർ തീരുമാനിച്ചു. അപ്പൊ ഹിറ്റ്ലർ എന്താണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കി ജൂതമതത്തെ വിശ്വസിക്കുന്ന എല്ലാവരെയും കൊണ്ടുവന്ന് ഈ പറയുന്ന ക്യാമ്പുകളിൽ ഇട്ടു. അവരെ എല്ലാവരെയും കൂട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ അതിൻ്റെ അകത്തിട്ട് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുപോലെ കൊല്ലണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഭാരതത്തിലെ നിലവിലെ സാഹചര്യത്തിൽ നടക്കില്ല. കാരണം ചിലയിടത്തൊക്കെ അത് ശ്രമിച്ചു നോക്കി, 1921 ഇവിടെ ശ്രമിച്ചു നോക്കി, 1990 കശ്മീരിലെ ശ്രമിച്ചു നോക്കി. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഭാരതത്തിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ബുദ്ധിമുട്ടാവുമ്പോൾ എന്ത് ചെയ്യണം? ആൾക്കാരുടെ ഇടയിലേക്ക്, കാരണം പ്രത്യേകിച്ച് ഈ സനാതനധർമ്മം അല്ലെ ഹിന്ദുമതം എന്ന് പറയുമ്പോൾ നമ്മളാരും വലുതായിട്ടൊന്നും പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടെ രാമായണം പൂർണ്ണമായിട്ട് വായിച്ച എത്ര പേരുണ്ടാവും? രാമായണ മാസത്തിൽ ഒരാൾ വന്നിരുന്ന് വായിക്കുന്നുണ്ടാവും, അത് കേൾക്കുന്നുണ്ടാവും എന്നുള്ളതിനപ്പുറം 99% ആൾക്കാർ രാമായണം പോലും വായിച്ചിട്ടുണ്ടാവില്ല. മഹാഭാരതം വായിച്ചവരത്ര പോലും ഉണ്ടാവില്ല. അപ്പോ
അല്ലെങ്കിൽ ഈ പറയുന്ന 18 പുരാണങ്ങളോ ഉപനിഷത്തുക്കളോ വായിച്ചവർ എത്ര പേരുണ്ട്? അപ്പൊ വലിയ നോളജോ ഡെപ്തോ ഒന്നും പലർക്കും ഉണ്ടായി എന്ന് വരില്ല. അപ്പൊ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുക, കൺഫ്യൂസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് കുഴപ്പമാണ്, നിങ്ങളുടെ വിശ്വാസം മൊത്തം വിത്താണ്, എന്താണ്, അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നത് കുറെ കെട്ടുകഥകളിലാണ്. ഈ പുരാണങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സനാതന ധർമ്മത്തെ കുറിച്ച് അല്ലെങ്കിൽ ഹിന്ദു മതത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ ജനങ്ങളിലേക്ക് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ കഥകളായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥ തത്വം എന്താണ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കഥകൾ മാത്രമെടുത്ത് ആ കഥകളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് മുഴുവൻ കെട്ടുകഥകളിലാണ് അല്ലെങ്കിൽ ഒരു ഡെപ്തും ഇല്ലാത്തതിലാണ് എന്ന് പറഞ്ഞ് ഒരു അപകർഷതാബോധം നമ്മുടെ ജനങ്ങളുടെ തലയിലേക്ക് കയറ്റി വെച്ച ശേഷം അവരെ അതിൽ നിന്നും മാറ്റുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ലെഫ്റ്റ് ലിബറൽ ഒരു ഭാഗത്തു നിന്നും കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു തുടർച്ചയെന്നോണമാണ് ഈ പറയുന്ന മിത്ത് എന്ന് പറയുന്ന തലത്തിൽ നമ്മുടെ ഗണപതി ഭഗവാനെ, ഗണേശ ഭഗവാനെ വിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഞാൻ ഈ മിത്ത് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു അമേരിക്കൻ ആസ്ട്രോണമറുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെയും നമ്മുടെ സുകുമാർ അഴീക്കോടിനെയും എടുത്ത് കോട്ട് ചെയ്തു. കോട്ട് ചെയ്തതോടുകൂടി തന്നെ അവർക്കില്ലാത്ത പ്രശ്നം, സനാതന ധർമ്മത്തോട് ഇല്ലാത്ത വിശ്വാസം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഈ ചാനലിൽ വന്നിരുന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആ പറയുന്നത് പോലെ തന്നെ ഗണേശൻ മിത്താണ് അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരം മിത്താണ് എന്ന് പറയുമ്പോ ഇവിടെയുള്ള ആധുനികരായ ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, ആ ശാസ്ത്രജ്ഞന്മാരെക്കാളിലും വലിയ കേമന്മാരൊന്നും അല്ലല്ലോ ഇവിടെ വന്ന് നിന്നിട്ട് നമ്മളെ മിത്ത് എന്താണെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ സയന്റിഫിക് ടെമ്പർ വളർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരെന്ന് പറയുന്നത്. ഞാൻ ഒരു അമേരിക്കക്കാരനെ ഒരു ആസ്ട്രോണമറെ കുറിച്ചിട്ട് പറയാം. അദ്ദേഹത്തിന്റെ പേര് കാൾ മാക്സ് എന്നാണ്. കാൾ പറയുന്നത്, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് 1977 നാസ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡുകൾ കൊടുത്തിട്ടുള്ള ഒരു ആസ്ട്രോണമറാണ്, ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നത് മോസ്റ്റ് കൾച്ചേഴ്സ് ഇമാജിൻ ദ വേൾഡ് ടു ബി എ ഫ്യൂ ഹൺഡ്രഡ് ഹ്യൂമൻ ജനറേഷൻസ് ഓൾഡ്. ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും ലോകത്തിന്റെ എന്താ പറയാ ഏജ് എന്ന് പറയുന്നത്, അത് ലോകത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഫ്യൂ ഹൺഡ്രഡ് ജനറേഷൻസ് ഓൾഡ്, കുറച്ച് 100 കണക്കിന് വർഷങ്ങൾ മാത്രം പുറകിലേക്കാണ് എന്നാണ് കരുതിയിരുന്നത്, സങ്കല്പിച്ചിരുന്നത്. ഹാർഡ്ലി എനി വൺ ഗസ്റ്റ് ദാറ്റ് ദ കോസ്മോസ് മൈറ്റ് ബി ഫാർ ഓൾഡർ. ആരും തന്നെ കരുതിയിരുന്നില്ല ഇന്ന് ഈ കാണുന്ന പ്രപഞ്ചം, യൂണിവേഴ്സ് എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ രീതിയിൽ പുറകിലേക്ക് സഞ്ചരിച്ചു പോകേണ്ടതാണ് എന്നുള്ള കാര്യം ആരും തന്നെ കരുതിയിരുന്നില്ല. ബട്ട് ഏൻഷ്യന്റ് ഹിന്ദുസ് പുരാതനരായ ഹൈന്ദവരത് ചെയ്തിരുന്നു. അതായത് നമ്മുടെ സംസ്കാരത്തെ കുറിച്ചിട്ട് വൈദേശികനായ ഒരു ശാസ്ത്രജ്ഞന് ഉണ്ടായിരുന്ന മതിപ്പാണ്, അദ്ദേഹം അതിനെ ഫോളോ ചെയ്തിരുന്ന ഒന്നാണ്. ഇപ്പൊ ഈ ഇടക്കാലത്ത് ഒരു സിനിമ ഇറങ്ങി ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ആറ്റം ബോംബിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഓപ്പൺഹൈമറ് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയ ഒരു കോട്ടുണ്ട്, അത് ഭഗവത്ഗീതയിൽ അദ്ദേഹം എടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നതാണ്. നൗ ഐ ആം ബിക്കം ദ ഡിസ്ട്രോയർ ഓഫ് വേൾഡ്സ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അർജുനനോട് പറയുന്നതാണ്, നീ യുദ്ധം ചെയ്താലും യുദ്ധം ചെയ്തില്ലെങ്കിലും ഈ നിൽക്കുന്ന ആൾക്കാരെ മുഴുവനും കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ഇതൊരു യുദ്ധമാണ്, ഇതിന്റെ അകത്ത് യുദ്ധത്തിനകത്തെ ആൾക്കാർ മരിക്കണം, മരിച്ചേ പറ്റൂ. നീ ചെയ്താൽ നീ ഒരു ഉപകരണം മാത്രമാണ്, അതുകൊണ്ട് നീ ചെയ്തേ പറ്റൂ. ഇപ്പൊ ഇദ്ദേഹം ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് അത് ഫിലോസഫിക്കലി ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, പക്ഷേ ഭഗവത്ഗീതയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്പൺഹൈമറെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബയോഗ്രാഫേഴ്സ്, അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയ ആൾക്കാർ പറയുന്നുണ്ട്, ഇൻ ദ ലേറ്റ് 20s ഓപ്പൺഹൈമർ സീംഡ് ടു ബി സെർച്ചിങ് ഫോർ ആൻ എർത്ത്ലി ഡിറ്റാച്ച്മെന്റ്. ഈ ഓപ്പൺഹൈമറിന് ഭൗതികമായ കാര്യങ്ങളിൽ നിന്നും വലിയ ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഹി വിഷ്ഡ് ഇൻ അദർ വേർഡ്സ് ടു ബി എൻഗേജ്ഡ് ആസ് എ സയന്റിസ്റ്റ് വിത്ത് ദി ഫിസിക്കൽ വേൾഡ്. അദ്ദേഹത്തിന് ഈ ബാഹ്യമായ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഇടപെടുമ്പോൾ തന്നെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആൻഡ് യെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്, അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി ഇരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ താല്പര്യമുണ്ടായിരുന്നു, അതായത് ഒരു ഉൾവലിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇതിനെ ഒരു വീണ്ടും പറയുകയാണ്, ഹി വാസ് നോട്ട് സീക്കിംഗ് ടു എസ്കേപ്പ് ടു എ പ്യുവർലി സ്പിരിച്വൽ റീം, ഒരു ആത്മീയതയിലേക്ക് ഒളിച്ചോടുവാനുള്ള ഒരു ശ്രമമായിരുന്നില്ല. ഹി വാസ് നോട്ട് സീക്കിംഗ് റിലീജിയൻ, അദ്ദേഹം ഒരു മതത്തിന്റെ പുറകിലായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു മതത്തിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല പോയിരുന്നത്.
വാട്ട് ഹി സോട്ട് വാസ് പീസ് ഓഫ് മൈൻഡ്. അദ്ദേഹം പീസ് ഓഫ് മൈൻഡ്, ശാന്തി മാത്രമാണ് നേടുന്നത്. പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈദേശികരെ സംബന്ധിച്ചിടത്തോളം മോക്ഷമാർഗം മോക്ഷം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ധർമ്മം എന്നുള്ളതിനെ ഒരിക്കലും നമുക്ക് ഇംഗ്ലീഷിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പരമാവധി പറ്റുന്നത് എത്തിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്ത് വെച്ചിട്ടാണ്. ഈ എത്തിക്സ് എന്ന് പറയുന്ന വേർഡിനെ എങ്ങനെ വലിച്ചു വലുതാക്കിയിരുന്നാലും ശരി തന്നെയാണ്, ധർമ്മം എന്നുള്ളതിന്റെ ആ കറക്റ്റ് ഡെപ്തിലുള്ള നോളജ് ഒരിക്കലും വന്നുകൊള്ളുന്നില്ല. അപ്പോ അവരീ പറയുന്നതും എന്താണ്, ഹി വാസ് സീക്കിംഗ് ഫോർ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോൾ ശാന്തി എന്നുള്ളതല്ല, അതൊരു മെഡിറ്റേഷന്റെ തലത്തിലേക്ക് പോകുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ദ ഗീത സീംഡ് ടു പ്രൊവൈഡ് പ്രിസൈസ്ലി ദ റൈറ്റ് ഫിലോസഫി ഫോർ ആൻ ഇന്റലക്ച്വൽ കീൻലി അറ്റ്യൂൺഡ് ടു ദി അഫയേഴ്സ് ഓഫ് മെൻ ആൻഡ് ദ പ്ലെഷേഴ്സ് ഓഫ് സെൻസസ്. അതായത് അദ്ദേഹം കണ്ടെത്തിയത് ഭഗവത്ഗീതയായിരുന്നു ഫോർ ആൻ ഇന്റലക്ച്വൽ, വളരെ ബൗദ്ധികനായ ഒരു മനുഷ്യന്. For keenly attuned to the affairs of men, അദ്ദേഹത്തിന് ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തതും അദ്ദേഹത്തിന് വഴി നടത്തിച്ചതും എന്തായിരുന്നു, ഭഗവത്ഗീതയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ വൈദേശികരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആൾക്കാർ പോലും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞർ പോലും, വെറുതെ ഇറങ്ങിയ ഒരു സാഹിബ് അല്ല, ഓപ്പൺഹൈമറെ പോലെയൊക്കെ ഉള്ള വിശ്വവിഖ്യാതരായ ശാസ്ത്രജ്ഞർ പോലും അതിനെയൊക്കെയും ഉൾക്കൊള്ളുകയും അതിൻ്റെയൊക്കെ സന്ദേശങ്ങളെ തങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പകർത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത ഇടത്താണ് ഇവിടെ ചിലര് വന്നിട്ട് നമ്മളെ സയന്റിഫിക് ടെമ്പർ പഠിപ്പിക്കുന്നതും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ സംസ്കൃതിയെയും മുഴുവനും എന്താണ് മിത്തെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളിപ്പോ ചില ക്ഷേത്രങ്ങളിലേക്ക് മാത്രം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാവും. മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇടനാഴികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഇടനാഴികൾക്ക്. അതായത് അവിടെ എത്ര ആൾക്കൂട്ടം കൂടിയിരുന്നാലും ശരി തന്നെയാണ്, 40-50 decibels അപ്പുറത്തേക്ക് സൗണ്ട് പോകില്ല. കാരണം സൗണ്ടിനെ അകത്ത് റിഫ്ലക്ട് ചെയ്യിക്കാതെ പുറത്തേക്ക് പുറത്തള്ളി കളയുന്ന തലത്തിലാണ് അതിന്റെ നിർമ്മാണം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുൻപ്. ഇതുപോലെ നമ്മുടെ മഹാക്ഷേത്രങ്ങളിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ മഹാത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സപ്തസ്വരങ്ങൾ ഉണ്ടാക്കുന്ന തൂണുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നാൽ മാത്രം നമുക്ക് കാണാൻ കഴിയും, സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള കൽത്തൂണുകളുള്ള നിർമ്മിതികൾ അതിന്റെ അകത്തുണ്ട്. അപ്പൊ ഇതിന്റെ അതായത് ഞാൻ പറയുന്നത് വെറും രണ്ട് ക്ഷേത്രങ്ങളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ മഹാക്ഷേത്രങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ തന്നെ ശാസ്ത്രത്തിന്റെ എത്ര മനോഹരമായ ആപ്ലിക്കേഷൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയുമെന്നറിയാം. അപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളെ പോലെ ശരിക്കും പറഞ്ഞാൽ, ഞാൻ മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, ആർട്ട് സയൻസ് റിലീജിയൻ ഇത് മൂന്നും ഒരുമിച്ച് വരുന്ന ഒരു ഇടങ്ങൾ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാകില്ല. ആർട്ട് ഉണ്ടാകും, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ആർട്ട് കല കാണാൻ കഴിയും. നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞിരുന്നാലും ശരി തന്നെയാണ് നമുക്ക് സയൻസും കാണാൻ സാധിക്കും. വളരെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മതവും കാണാൻ കഴിയുമായിരിക്കും. പക്ഷെ ഇത് മൂന്നും ഇത്ര മനോഹരമായി സമ്മേളിച്ചു വരുന്ന സ്ഥലങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളെ പോലെ വേറൊന്നും ഉണ്ടാവില്ല. വേറൊന്നുമില്ല, പഞ്ചലോഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലേക്ക് മാത്രം പോയാൽ മതി. എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള വിഗ്രഹങ്ങളായിരിക്കും പഞ്ചലോഹങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നത്. ഈ പഞ്ചലോഹങ്ങളെ കൊണ്ടുവെക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണോ? നമ്മുടെ പളനിയിലേക്ക് പോയി നോക്കണം. എന്താണ് പഴനി വിഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഭോഗര് നവപാഷാണങ്ങളെ കൃത്യമായും മിക്സ് ചെയ്തിട്ടാണ് പളനിയിലെ ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന് പ്രത്യേക ഒരു കൂട്ടുണ്ടാക്കി ആ കൂട്ട് ഉറഞ്ഞു പോകുന്നതിന് മുൻപ് അതിനെ കൃത്യമായിട്ടും ചെയ്ത് നവപാഷാണമാണ് അതിൽ നിന്ന് വിഗ്രഹത്തിൽ നിന്ന് കിട്ടുന്ന അഭിഷേക ജലം നമ്മൾ കുടിക്കുന്നുണ്ട്. ഈ 9 വിഷങ്ങളെ എങ്ങനെ സമന്വയിപ്പിച്ചാൽ അത് വിഷമല്ലാതെ ആയി മാറും എന്നുള്ള നോളജ് അദ്ദേഹത്തിന് ഏത് നൂറ്റാണ്ടിലാണ്? ഇനി അദ്ദേഹത്തോട് പെരുമാറിയത് എങ്ങനെയായിരുന്നു? അദ്ദേഹത്തെ പിടിച്ച ഇതുപോലെ എത്ര എത്ര ആൾക്കാര്. അപ്പൊ വൈദേശികമായ കാര്യങ്ങളിൽ സയൻസ് എന്ന് പറയുന്നതിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ഫിലോസഫി പറഞ്ഞ ആൾക്കാരെ, അല്ലെങ്കിൽ പുരോഗമനാശയങ്ങൾ പറഞ്ഞ ആൾക്കാരെ പിടിച്ച് ജയിലിലിടുകയും അവരെ പീഡിപ്പിച്ചു കൊല്ലുകയും ചെയ്ത ചരിത്രങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ ഒന്നും ആർക്കും സംസാരിക്കേണ്ട. പകരം ഒരു കാലത്തും സയൻസിനെതിരെ സഞ്ചരിക്കാതിരുന്ന, അല്ലെങ്കിൽ സയൻസിനെതിരെ സംസാരിക്കാതിരുന്ന, നിലപാടെടുക്കാതിരുന്ന നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചിട്ട്, നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ചിട്ട് അതിനെ ഇകഴ്ത്തി പറഞ്ഞുകൊണ്ട് നമ്മളെ സയന്റിഫിക് ടെമ്പർ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചിലർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഉദ്ദേശം ദുഷ്ടലാക്ക് മാത്രമാണ്. കഴിഞ്ഞ ദിവസം തന്ത്രി സമാജം തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ പൂജാരിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ദുഷ്ടലാക്കോടുകൂടി മാത്രം ചിലർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഉദ്ദേശം ഒരിക്കലും നന്മയല്ല.
നമ്മളൊന്ന് ഓർത്തു നോക്കണം. നമ്മളെപ്പോഴും ചെയ്യുന്ന എന്താണ്, നമ്മൾ കുറച്ചു നാളായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നാട്ടിലിപ്പോ മണിപ്പൂരിൽ ഒരു കലാപം ഉണ്ടായി, നമ്മൾ പറയുകയാണ് അത് ഒരു തരത്തിലും വർഗീയ കലാപം അല്ല, അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം മാത്രമാണ് നടക്കുന്നത്, നിങ്ങൾ ദേവീയത അതിനെ വർഗീയവൽക്കരിക്കരുത് എന്ന് പറയുമ്പോ, അല്ല അത് വർഗീയ കലാപമാണ് എന്ന് പറഞ്ഞ് അടിച്ച് ഉറപ്പിച്ച് ഇവിടെ ഒരു കമ്മ്യൂണൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാ പള്ളികളിലും പോയി പറയുകയാണ്, ദേ അവിടെ നിങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനികളെ അവിടെ കൊല്ലുന്നുണ്ട്. നമ്മൾ പറയുന്ന എന്താണ്, അത് വർഗീയ കലാപം അല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവര് പറയുന്നതാണ് നമ്മളാണ് വർഗീയവാദികൾ, വർഗീയ സംഘർഷം ഉണ്ടാക്കി നമ്മളെ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നാണ്. ശരിക്കും ഇവിടെ വർഗീയ സംഘർഷമാക്കി ചിത്രീകരിച്ചോ അല്ലെങ്കിൽ വർഗീയ സംഘർഷം സൃഷ്ടിച്ചോ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ആരാണ്? അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ഇവിടെ വരുന്നത്. അവര് പറയുന്ന എന്താണ്, മനുസ്മൃതി ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്, ഭരണഘടനയൊക്കെ മാറ്റി മനുസ്മൃതി കൊണ്ടുവരാൻ പോവുകയാണ്. ഈ മനുസ്മൃതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വർണ്ണാശ്രമ വ്യവസ്ഥിതി പ്രകാരമായിരിക്കും ഇവിടെ ഭരണം നടപ്പിലാക്കാൻ പോകുന്നത്. പിന്നെ ആൾക്കാർക്ക് കുലത്തൊഴിൽ മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. എനിക്ക് അവരോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നരേന്ദ്രമോദി എന്താ എണ്ണയാട്ടാൻ പോകും? നരേന്ദ്രമോദി എണ്ണയാട്ടാൻ പോകും? പക്ഷേ മോദി എന്ന് പറയുന്ന എണ്ണയാട്ട സമുദായമാണോ? മോദി എണ്ണയാട്ടാൻ പോകും നിങ്ങൾ നടപ്പിലാക്കിയിട്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് ചെയ്യും, കാട്ടി പറഞ്ഞു വിടും? ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? ലോക്സഭയിൽ ഇരിക്കുന്ന ഏറ്റവും അധികം ഒ ബി സി എം പിമാര് ബി ജെ പിയുടെയാണ്. എന്ത് ചെയ്യും ഇവരെല്ലാരെ അവരവരുടെ വീടുകളിൽ പറഞ്ഞു വിട്ടിട്ട് കുറച്ച് മറ്റേ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന കുറെ പൂണൂലിട്ട ആൾക്കാരെ മാത്രം വിളിച്ച് അവിടെ നിർത്തും? ഇവരെന്താണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് കണ്ടിന്യൂസ്ലി നിരന്തരം ഈ നുണ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ദേ ഇവിടെ ഇതൊന്നും അങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്, ഇതാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പോകുന്നത്, നമ്മുടെ രാജ്യം നശിക്കാൻ പോവുകയാണ്. പക്ഷെ രാജ്യം നശിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോ അവർക്ക് മറ്റൊന്നും തന്നെ മുമ്പിലെടുത്ത് വയ്ക്കാനില്ല, അഴിമതി പറയാനില്ല, മൊത്തത്തിൽ പുരോഗമിച്ചാണ് രാജ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊന്നും പറയാനില്ലാത്തപ്പോ ജനങ്ങളെ വിഘടിപ്പിക്കുക, ജാതിയുടെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളെ ഈ തരത്തിൽ അവഹേളിക്കുക, ഇത്തരത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ആ ആശയക്കുഴപ്പത്തിന്റെ പേരിൽ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടിയിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വേദികളിൽ നിന്ന് നമുക്ക് തിരിച്ച് രാഷ്ട്രീയമായി തന്നെ സംസാരിക്കേണ്ടി വരുന്നതാണ്. അല്ലാണ്ട് ആഗ്രഹിച്ചിട്ടോ രാഷ്ട്രീയം പറയണമെന്ന് വിചാരിച്ചിട്ടോ സംസാരിക്കുന്നതല്ല, നിർബന്ധിതരായി പോകുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരം വേദികളിൽ രാഷ്ട്രീയം പറയേണ്ട കാര്യമേ ഇല്ല. പക്ഷെ നിങ്ങൾ രാഷ്ട്രീയം നമ്മുടെ സനാതന സംസ്കാരത്തിൽ കയറി നിങ്ങൾ രാഷ്ട്രീയം പറയാൻ നോക്കിയാൽ, നമ്മളെ വിഘടിപ്പിക്കുവാൻ നോക്കിയാൽ, തീർച്ചയായും നമ്മുടെ വേദികളിൽ നിന്നുകൊണ്ട് നമുക്ക് തിരിച്ചും രാഷ്ട്രീയം തന്നെ പറയേണ്ടി വരും. അതിന്റെ അകത്ത് പറയാൻ ഒരു തരത്തിലും മടിക്കുകയില്ല, ഒരു സംശയം അതിന്റെ അകത്ത് വിചാരിക്കുകയും വേണ്ട. അപ്പൊ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാത്തിനോടും വളരെ കൺതുറന്ന് തന്നെ നമ്മൾ അതിനെ കാണുക. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇടയ്ക്കൊരു ചെറുപ്പക്കാരൻ ടി വിയിൽ കയറിയിരുന്ന് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം പുരുഷ സൂക്തമൊക്കെ ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. പുരുഷ സൂക്തം ഉദ്ധരിച്ചിട്ട് അദ്ദേഹം ഉദ്ധരിച്ചില്ല, പുരുഷ സൂക്തത്തില് എന്താ പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് ജാതി വിവേചനം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ച ജാതി വിവേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷ സൂക്തത്തില് പറയുന്നുണ്ട്, ബ്രാഹ്മണര് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് വന്നു, ക്ഷത്രിയര് രണ്ട് കൈകളിൽ വന്നു, ഉടലിൽ നിന്ന് വൈശ്യര് വന്നു, പാപങ്ങളിൽ നിന്ന് ശൂദ്രർ വന്നു. അപ്പൊ പാപങ്ങളിൽ നിന്ന് ശൂദ്രർ വന്നു കഴിഞ്ഞാൽ ശൂദ്രരെന്തോ കുറഞ്ഞ ആൾക്കാരായി എന്നാണ് നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഈ പുരുഷസൂക്തത്തിന്റെ തൊട്ടടുത്ത നാലുവരി അല്ലെങ്കിൽ അതിന്റെ അടുത്ത നാലുവരി വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. കാരണം അടുത്ത നാലുവരി എന്ന് പറയുന്നത് നാഭ്യ ആസീത് അന്തരീക്ഷം, നാഭിയിൽ നിന്നും ബ്രഹ്മാവിന്റെ നാഭിയിൽ നിന്നും അന്തരീക്ഷം ഉണ്ടായി, ശീർഷ്ണോ ദ്യൌ സമവർത്തത, അന്തരീക്ഷത്തിന് പുറത്തുള്ള ഔട്ടർ സ്പേസിലേക്ക് പോകുന്ന കാര്യങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ ശിരസിൽ നിന്നുണ്ടായി. പദ്ധ്യാം ഭൂമിർ, ഭൂമി നമ്മുടെ ഭൂമി ദേവി ആവിർഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നിന്നാണ്. അപ്പൊ ഈ പാദങ്ങളിൽ നിന്ന് വരുന്നത് മോശമാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഭൂമിയെ ധരിച്ചിരിക്കുന്നത് ആരാണ്? സാക്ഷാത് നാരായണനാണ്, മഹാവിഷ്ണുവാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ പാദത്തിൽ നിന്ന് വന്ന ഒന്ന് വളരെ മോശമായ ഒന്നാണെന്നുണ്ടെങ്കിൽ അതിനെ സാക്ഷാത് നാരായണൻ മഹാവിഷ്ണു ധരിക്കുന്ന ഒന്നാണോ, അതിനെയാണ് ഇവര് മോശം എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചു നേരത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയണമെന്ന് വിചാരിച്ചിരുന്നു. അതായത് ഈ സംസ്കൃതത്തിന്റെ ഒരു ഡെപ്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, സംസ്കൃതത്തിന്റെ ഭാഷാ സമ്പത്തിനെ കുറിച്ച്, അതിന്റെ പദസമ്പത്തിനെ കുറിച്ചിട്ട്. ഈ പദസമ്പത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വാക്കെടുത്താൽ തന്നെ, ഇപ്പൊ നമ്മൾ ജലം എന്ന് പറയുന്ന ഒരു വാക്കെടുത്താൽ അതിന് മാത്രം 78 പര്യായപദങ്ങൾ എന്തോ സംസ്കൃതത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോ ഈ ധാതുവും ഉപസർഗങ്ങളും വിസർഗങ്ങളും എല്ലാം കൂടി ചേർത്ത് ഒരു പദം രൂപീകരിക്കപ്പെടുമ്പോൾ ആ പദത്തിന്റെ ഡെഫിനിഷൻസ് കൊടുക്കുന്നത് പല തരത്തിലായിരിക്കും.
പല തരത്തിൽ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ഇപ്പോ അഗ്നിമീളേ പുരോഹിതം എന്ന് ചൊല്ലിയാണ് ശരിക്കും പറഞ്ഞാൽ ഋഗ്വേദം ആരംഭിക്കുന്നത്. ഇതിനെ വിദേശികള് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞാൽ ഓ ഫയർ ഐ ബോ ബിഫോർ യു, അല്ലെങ്കിൽ ഐ പ്രേ ബിഫോർ യു എന്നാണ്. എന്നിട്ട് എഴുതി വെച്ചു ഇന്ത്യക്കാരെല്ലാം അല്ലെങ്കിൽ ഭാരതീയരെല്ലാവരും എന്താണ് ഈ തീയെ പൂജിക്കുന്നവരാണ്, തീയെ ആരാധിക്കുന്നവരാണെന്ന്. അഗ്നിമീളേ പുരോഹിതം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗതിയിൽ വഴി കാണിക്കുന്ന പുരോഹിത, നിന്നെ ഞാൻ നമിക്കുന്നു എന്നാണ്. ഗതിയിൽ വഴി കാണിക്കുന്നവൻ, ഗതിയിൽ വഴി കാണിക്കുന്ന പുരോഹിതൻ, പുരത്തിന് ഈ നാടിന് ഹിതം വരുത്തുന്നവൻ ആര്? ഈശ്വരൻ. ഗതിയിൽ വഴി കാണിക്കുന്ന എന്റെ ഈശ്വര, നിന്നെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞതിനെ ഓ ഫയർ ഐ പ്രേ ബിഫോർ യു എന്ന് പറഞ്ഞ വളരെ സാമാന്യമായ ട്രാൻസ്ലേഷൻ കൊണ്ടുവച്ചതിന് ശേഷം അതിനെ എടുത്തിട്ട് ഭാരതീയരെല്ലാവരും തീയെ ആരാധിക്കുന്നവരാണ് എന്നുള്ള തലത്തിലേക്കുള്ള ഒരു നറേറ്റീവ് പുഷ് ചെയ്ത ആൾക്കാരാണ്. ഇത്തരത്തിൽ സംസ്കൃതവും അറിയില്ല, മലയാളവും അറിയില്ല, ഒരു കുന്തവും അറിയാതെ വന്നു നിന്നിട്ട് ഇതിനെല്ലാത്തിനും ഭാഷ്യം ചമയ്ക്കാൻ ശ്രമിക്കുന്നതും ഈ ഭാഷ്യത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരത്തെ ശ്രീനാരായണ ഗുരുദേവനെ കോട്ട് ചെയ്തതും സനാതന ധർമ്മം എന്താണ് എന്ന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റേതായ വാക്കുകളിൽ നിന്നുകൊണ്ട് പറയുവാനും ശ്രമിച്ചത്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ശരിയായ ഗുരുമുഖത്തൊന്ന് വേണം പഠിക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അല്പബുദ്ധികളിൽ നിന്നും അല്പജ്ഞാനികളിൽ നിന്നും പഠിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാട്ടിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവും, നാട്ടിൽ തമ്മിത്തല്ലുകൾ ഉണ്ടാവും, വിഘടനവാദങ്ങൾ ഉണ്ടാവും. അപ്പോ അത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ വിനായകം, വീരം വിനായകം. എന്താണ് സനാതനധർമ്മം എന്നത് നമ്മൾ മുമ്പ് നല്ലൊരു പ്രഭാഷണം നടത്തി. അടുത്തത് അനുമോദനമാണ്. മേഖലയിൽ വിജയം നേടിയവരെ ആദരിക്കലാണ്. ആദ്യമായി 2023 മികച്ച തേനീച്ച കർഷകനുള്ള ഇരിട്ടി മുനിസിപ്പാലിറ്റിയുടെ അവാർഡ് കരസ്ഥമാക്കിയ നമ്മുടെ ഈ നാട്ടിലെ പ്രിയങ്കരനായ നല്ല വീട് നാരായണേട്ടനുള്ള ആദരണമാണ്. ആദരം സ്വീകരിക്കുന്നതിന് നാരായണേട്ടനെ ക്ഷണിക്കുന്നു. ആദരം നൽകുന്നതിന് ശ്രീ യുവരാജ് ഗോകുലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും നല്ലൊരു കയ്യടി ആക്കേണ്ടതാണ്. കിട്ടിയിരിക്കുകയാണ് പരിപാടിക്ക് ആശംസ അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നെടുവട്ടശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് രാമകൃഷ്ണൻ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ ഗണേശോത്സവത്തിന്റെ സംഘാടകരായ പ്രവർത്തകരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഗണോത്സവ സദസ്സാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ആചാരങ്ങളും എല്ലാം നിലനിർത്തേണ്ടതിൻ്റെയും സംരക്ഷിക്കേണ്ടതിൻ്റെയും ഏറ്റവും ആവശ്യമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഈ സംസ്കാരത്തിന് മാത്രമേ പല തരത്തിനെയും നേരിടാനും തരണം ചെയ്യുവാനും സാധിക്കൂ. ഈ പ്രവർത്തിച്ച എന്റെ പ്രിയ സഹോദരന്മാർക്കും ഈ അവസരത്തിൽ ഞാൻ ആശംസ അറിയിക്കുന്നു. അതോടൊപ്പം ഈ ഗണപതി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ അഹോരാത്രം പണിയെടുത്ത സഹോദരന്മാർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയുടെ ധന്യമാക്കിയ ആദരണീയരായ അധ്യക്ഷൻ ഗോകുൽരാജ്, ഇവിടെ